ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫ ഡോ വെച്ചിട്ട് ഒരു ചിക്കൻ കുനാഫ പോപ്സിക്കിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ സൈസിലുള്ള 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചുടച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂട്ടി ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് പീസ് ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ട് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മസാല എല്ലാം ഉരുളക്കിഴങ്ങിൽ നല്ല രീതിയിൽ പിടിക്കുന്ന വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. കുറച്ച് സെറ്റാവുന്ന വരെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനി മസാല എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഞാനിതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ പോയത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കയ്യിലെടുത്തിട്ട് നല്ലോണമൊന്ന് ബോൾസ് പോലെ ആക്കിയതിന് ശേഷം ഞാൻ പോപ്സിക്കിളിൻ്റെ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ആ പോപ്സിക്കിളിൻ്റെ സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 5 എണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഇത് കുറച്ച് വലിയ സൈസല്ലേ. അപ്പോൾ 5 എണ്ണം മതിയാവും നമുക്ക്. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആ ഒരു മസാല വെച്ചിട്ട് ഞാനൊരു കബാബ് പോലെ ആക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാ കബാബിൻ്റെ ഷേപ്പിലും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഞാനൊന്ന് സ്റ്റിക്കും കൂടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കബാബിനും സ്റ്റിക്കും കൂടെ കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എഗ് മിക്സ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് അതിലുപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുനാഫ ഡോ ആണ്. അപ്പോൾ ഞാൻ ഒരു സ്വീറ്റ്സിൻ്റെ കുനാഫ ഡോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് ടൈമായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ടൈമിൽ കുനാഫയ്ക്ക് ബട്ടറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് സോഫ്റ്റ് അല്ലല്ലോ വേണ്ടത്, ക്രിസ്പി അല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് കുനാഫ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പോപ്സിക്കിള് ഞാൻ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിക്കൊന്ന് ഇളകി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് ഈ ഒരു പോപ്സിക്കിള് ഞാൻ ഫസ്റ്റ് കോൺഫ്ലോറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇതിൽ കോട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുനാഫ നല്ലോണം ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വെള്ളം തടവി കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു എഗ് മിക്സ് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടി നിൽക്കും. അങ്ങനെ എല്ലാ പോപ്സിക്കിളും ഞാൻ ഈ ഒരു കുനാഫ ഡോ കൊണ്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കബാബ് ഉണ്ടല്ലോ, അതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് വെച്ചിട്ടാണ്. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിൽ കൂട്ടിയെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പോപ്സിക്കിളാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഓരോ പോപ്സിക്കിളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഫസ്റ്റ് തന്നെ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ഉണ്ടായത്, പിന്നെ കുറക്കാനുള്ള രീതിയിൽ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപാട് തന്നെ നല്ലോണം ഒരു കളറ് മാറിപ്പോയി. പിന്നെയാണ് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടായത്. ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കുനാഫ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാൻ വേണ്ടിയിട്ട് ഷേപ്പ് അത്ര ഇല്ലെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഒരു ക്രിസ്പിയോടെ തന്നെ ഇങ്ങനെ കഴിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്.
ഇനി ഞാൻ ആ സെയിം പാനിൽ തന്നെ ഞാൻ ഈ ഒരു കബാബും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കുനാഫിൻ്റെ ഡോവും കൂടെ ഇതിൽ പറ്റി പിടിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കാനായ ആ ഒരു ടൈമിലാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ മാറ്റാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഇത് ആ രണ്ടും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കബാബ് ടേസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ കട്ട്ലറ്റൊക്കെ കഴിക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റാണ്. പിന്നെ കുനാഫ ജസ്റ്റ് നല്ലോണം ഗോൾഡൻ കളറായിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.